ബിജെപിക്ക് വൻപൻ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഓരോ പഞ്ചായത്ത് തലത്തിൽ പോലും അവർക്ക് ഒരു നിലനിൽപ്പില്ല എന്ന് തന്നെ പറയാം. കല്ലിയൂർ പഞ്ചായത്ത് ഇത്രയും നാൾ ബിജെപിയാണ് ഭരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനൊരു അന്ത്യം കണ്ടിരിക്കുകയാണ്. കല്ലിയൂർ പഞ്ചായത്ത് ഇനി എൽഡിഎഫ് ഭരിക്കും. ബിജെപി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് എൽഡിഎഫ് ഭരണത്തിലെത്തിയത്. ഇന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് കൂടിയായ ബിജെപിയിലെ ചന്തുകൃഷ്ണയെ എൽഡിഎഫിലെ സോമശേഖരനാണ് 9-11 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ മാസം പഞ്ചായത്ത് ഭരണത്തിനെതിരെ എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായിരുന്നു. കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലാണ് ബിജെപി ഭരണം നടത്തിയത്. 21 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ബിജെപി 10, എൽഡിഎഫ് 9, കോൺഗ്രസ് 2 എന്നിങ്ങനെയായിരുന്നു കക്ഷി നില. പഞ്ചായത്ത് പ്രസിഡന്റ് ചന്തുകൃഷ്ണയ്ക്കെതിരെ എം സോമശേഖരൻ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം 9-11 വോട്ടുകൾക്ക് പാസായിരുന്നു. ബിജെപി അംഗം സുധർമ്മയും കോൺഗ്രസ് അംഗം ശാന്തിമതിയും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഈ ഭരണസമിതി നിലവിൽ വന്നതിനു ശേഷം അഴിമതിയുടെ കേന്ദ്രമായി കല്ലിയൂർ പഞ്ചായത്ത് മാറിയെന്നതായിരുന്നു എൽഡിഎഫിന്റെ ആരോപണം. പരീക്ഷയോ അഭിമുഖമോ ഇല്ലാതെ ഡ്രൈവർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ആശുപത്രിയിലെ താൽക്കാലിക തസ്തികളിലും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇഷ്ടക്കാരെ നിയമിച്ചു. കൂടാതെ ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ വെള്ളായണി കായലിനെ സംരക്ഷിക്കുന്നതിന് പകരം ബിജെപി വാർഡ് മെമ്പർമാരുടെ ഒത്താശയോടെ അനധികൃത നിർമ്മാണങ്ങൾക്ക് യഥേഷ്ടം പെർമിറ്റുകൾ നൽകിയതിൽ വൻ സാമ്പത്തിക ഇടപാടാണ് നടത്തിയത്. ഇത്തരത്തിലുള്ള അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെയാണ് എൽഡിഎഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്.